ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മുസാസ് വേൾഡ്. അപ്പൊ നമ്മൾ വേണ്ട ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ബോട്ടിലിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ബോട്ടിലാണ്. അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് കോട്ട് വൈറ്റ് അക്രിലിക് കളർ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ രണ്ട് കളർ ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈന് വരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് പിങ്കും യെല്ലോയും ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രഷിൻ്റെ രണ്ട് തറ്റത്തായിട്ട് ഒരു തറ്റത്ത് പിങ്കും ഒരു തറ്റത്ത് യെല്ലോയും ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷ് ഒരുക്കാൻ വെച്ചതിന് ശേഷം അതിനെ ഇങ്ങനെ മുകളിലേക്ക് താഴോട്ടേക്ക് വലിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു കളർ കറക്റ്റ് അളവ് തന്നെ ഫില്ലായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5-6 പെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഫുൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വരച്ചെടുത്തിട്ടുള്ളത് ഒരു പകുതി വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പെറ്റൽസാണ് വരച്ചെടുത്തിട്ടുള്ളത്. 2 പെറ്റൽ വരച്ചെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു താഴോട്ട് ഒരു പെറ്റൽ കൂടി വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു മുട്ട് പോലെയുള്ള ഒരു പെറ്റൽ കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 2 പെറ്റൽ വരച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ മുകളിലുള്ള ഒരു പെറ്റൽ നമ്മൾ ഒറ്റ ബ്രഷിൻ്റെ ഒരൊറ്റ അപ്ലൈയിൽ നമ്മൾ വരച്ചെടുക്കുന്ന ഒരു മുട്ടാണത്. അതുപോലത്തെ 2-3 മുട്ട് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സാവ് ഗ്രീൻ എടുത്തിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് തമ്മിലുള്ള ആ ഒരു വള്ളി വരച്ചു കൊടുക്കുന്നത്. ആ ഒരു കമ്പ് വരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ലീഫ് വരച്ചെടുക്കുന്നുണ്ട്. ലീഫൊക്കെ നമ്മൾ ആ ഒരു ബ്രഷ് വലിക്കുന്ന ആ ഒരു ഇതിലാണ് ലീഫിൻ്റെ ഷേപ്പൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ബ്രഷിനെ ഫ്ലാറ്റാക്കി വെച്ചിട്ട് തന്നെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ലീഫായി കിട്ടും. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും ഫ്ലാറ്റ് ബ്രഷ് തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരേ ടൈമിൽ 2 കളർ യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ ഓപ്പോസിറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. യെല്ലോ മുകളിലും പിങ്ക് നടുക്കുമായിട്ടുള്ള രീതിയിൽ നമ്മൾ ബോട്ടിലിൻ്റെ പുറകുവശത്തായിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 തവണയായിട്ട് വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ കളർ സെലക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നമുക്ക് ഓറഞ്ചും യെല്ലോയും എടുക്കാം, ബ്ലൂവും യെല്ലോയും എടുക്കാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ബോട്ടിലിൻ്റെ മുൻവശത്ത് വരച്ചെടുത്തിട്ടുള്ള സെയിം രീതിയിൽ തന്നെയാണ് ബോട്ടിലിൻ്റെ പുറകുവശത്തും വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണ്. ഈ ഒരു ബോട്ടിലാർട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് 2 ഫിംഗേഴ്സാണ്. ആ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഫ്ലെക്സിബിൾ ആയ രീതിയിൽ ആ ഒരു ബ്രഷിനെ ഓടിക്കാൻ കഴിയുമോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മളെ ഫ്ലവറിൻ്റെ ഭംഗി. അപ്പോൾ നമുക്ക് 2 കോട്ടായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ 1 കോട്ടായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ 1 കോട്ടും കൂടി അടിച്ചെടുത്തിട്ട് ഇതൊന്ന് ഡാർക്കാക്കി എടുക്കാം. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഡാർക്കൊന്നും ആക്കിയെടുക്കാനൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ലീഫും നമ്മൾ കൊമ്പും ഒക്കെ വരച്ചെടുത്തതിനു ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ 2 ഭാഗത്തായിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ അടിയിലുണ്ടാകുന്ന ആ ഒരു ഞെട്ട് കൂടി വരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ബോട്ടിൽ കുറച്ചും കൂടി ലുക്കായിട്ടുണ്ടാവുക. അതിനുശേഷം അതിൻ്റെ നെക്ക് പോർഷനിലായിട്ട് സാവ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ആ ഒരു നെക്ക് പോർഷനിൽ മാത്രം നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഒരു അടിപൊളി ലുക്കാവും. അതിനുശേഷം നമ്മൾ 1 കോട്ട് വാർണിഷ് കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ കിടിലെ ലുക്കാവും. നമ്മൾ കളർ ചെയ്തിട്ടുള്ള കളർ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് വാർണിഷ് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.